നമസ്കാരം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗിനിയയിൽ പ്രസിഡന്റ് ആൽഫ കോണ്ടയെ പുറത്താക്കി സൈന്യം അധികാരം പിടിച്ചു കേണൽ മമാഡി ഡുംബായയുടെ നേതൃത്വത്തിലാണ് പട്ടാള അട്ടിമറിയെന്നാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗിക ടി വി ചാനലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം സർക്കാരിനെ പിരിച്ചുവിട്ടതായും പ്രഖ്യാപിച്ചു രാജ്യാതിർത്തികൾ അടച്ചു കഴിഞ്ഞ ദിവസം പ്രസിഡന്റിന്റെ വസതിക്ക് സമീപം മണിക്കൂറുകൾ നീണ്ട വെടിവയ്പ്പിന് പിന്നാലെ കോണ്ടെ ഇപ്പോൾ എവിടെയായി എന്നതിനെ കുറിച്ചൊന്നും വ്യക്തതയുമില്ല പ്രസിഡന്റിന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തെ പ്രതിരോധിച്ചെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെന്നും പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു ഇതിനിടെ ഒരു മുറിയിൽ കോണ്ടയ്ക്കും ചുറ്റും സൈനികർ തൂക്കുമായി നിൽക്കുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു അഴിമതിയും ദാരിദ്ര്യവും രൂക്ഷമായ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാനായി ഭരണം പിടിച്ചെന്നാണ് പട്ടാളം പറയുന്നത് ആയിരത്തി മുതൽ ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഗിനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്വാതന്ത്ര്യം നേടിയത് രണ്ടായിരത്തി പത്തിൽ തിരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിൽ വന്ന കോണ്ടെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മൂന്നാം തവണയും പ്രസിഡന്റായി രണ്ടായിരത്തി പതിനൊന്നിൽ വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ചാണ് കോണ്ടെ രക്ഷ രക്ഷപ്പെട്ടത് അട്ടിമറിയെ തുടർന്ന് ഗിനിയും മൊറക്കോയുമായി ഇനി ഇന്ന് ക്കാനിടുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരം ഫിഫ മാറ്റിവയ്ക്കു ഏർ മത്സരത്തിനെത്തിയ മൊറോക്കോ ടീം ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്